ഒരു വർഷമായി ആലത്തൂർ മണ്ഡലത്തിലുൾപ്പെട്ട കടപ്പാറ മൂർത്തിക്കുന്നിലെ 22 ആദിവാസി കുടുംബങ്ങൾ പ്രദേശത്തെ സർക്കാർ ഭൂമിയിൽ കുടിൽ കെട്ടി സമരത്തിലാണ്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രി എ കെ ബാലൻ ഇടപെട്ട ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകാൻ തീരുമാനിച്ചെങ്കിലും സി പി ഐ മന്ത്രിമാരായ വനം മന്ത്രി കെ രാജുവും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും ഇടംകോലിട്ടതാണ് സ്ഥലം എം എൽ എ കൂടിയായ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി പ്രസേനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡി എഫ് ഒയുടെ റിപ്പോർട്ട് മുഖവിലക്കെടുത്ത ഭൂമി വിതരണം ചെയ്യുന്നത് തടഞ്ഞ വനം റവന്യൂ മന്ത്രിമാരുടെ നിലപാട് ജനാധിപത്യ മാർഗത്തിലുള്ളതല്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഈ യോഗം എത്തിച്ചേർന്നു എന്നത് സങ്കടകരമാണ്. ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ലാത്തതാണ്. അത് അടിയന്തരമായി പിൻവലിക്കേണ്ടതാണ്. ജനാധിപത്യ മാർഗം ഇത്തരത്തിൽ മന്ത്രിമാർ സ്വീകരിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒന്നാമത് ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്, ബന്ധപ്പെട്ട പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ഉണ്ട്, ഈ ജില്ലയിൽ നിന്ന് പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലുമുണ്ട്. അവരോടൊക്കെ ഒന്ന് ആലോചിക്കാനുള്ള സാവകാശമെങ്കിലും എടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം. ഈ തീരുമാനം ജനവിരുദ്ധമായ ഈ തീരുമാനം അവർ കൂടി പങ്കെടുത്തുകൊണ്ട് എടുത്തത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇടത് സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ച ജനകീയ നിലപാട് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും അതുവരെ ആദിവാസികൾക്കൊപ്പം താനും സമരരംഗത്തുണ്ടാകുമെന്നും കെ ഡി പ്രസേനൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ക്യാമറമാൻ രമേശ് നന്മാർക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.